കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് കോട്ടയത്ത് റോട്ടറി ക്ലബിൻ്റെ യോഗവും മദ്യസൽക്കാരവും നടത്തി. റോട്ടറി ക്ലബിൻ്റെ യോഗം നടക്കുമെന്നും അതിൽ മദ്യസൽക്കാരം ഉൾപ്പെടെ ഉണ്ടാവുമെന്നും നേരത്തെ അറിവ് കിട്ടിയിട്ടും ജില്ലാ ഭരണകൂടം മദ്യസൽക്കാരത്തിനും യോഗത്തിനും ഒത്താശ നൽകി. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് വൈകിട്ട് 5 മണിക്ക് ശേഷം ഫുഡ് സർവീസ് പാടില്ല എന്ന നിയമം ലംഘിച്ചു. ലൈസൻസ് ഇല്ലാതെ മദ്യസൽക്കാരവും നടന്നു. യോഗത്തിൽ പങ്കെടുത്തവർ ആരും മാസ്ക് ധരിച്ചില്ല. സൽക്കാരത്തിൽ ജില്ലയിലെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തതായാണ് അറിവ്. പോലീസിന് വിവരം ലഭിച്ചിട്ടും നടപടിയെടുത്തില്ല. ജില്ലാ ഭരണാധികാരികളും റോട്ടറിയും ഒത്തു കളിച്ചപ്പോൾ പ്രോട്ടോകോൾ നിയമം കാറ്റിൽ പറന്നു. ഇവിടെ ലോക്ക്ഡൗൺ സമയത്ത് ഒരു പാവപ്പെട്ടവൻ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്നതിനും മരുന്ന് വാങ്ങുന്നതിനും മറ്റുമായി വീടിന് പുറത്തിറങ്ങിയപ്പോൾ ചൂരൽ കഷായം നടത്തി കേസെടുത്ത പോലീസിനെ നമ്മൾ കണ്ടു. ഒരു കടയുടെ മുന്നിൽ കൂട്ടം കൂടാതെ നിന്ന വൃദ്ധൻ ഉൾപ്പെടെയുള്ളവരെ ഏത്തം ഇടിവിച്ച പോലീസ് കമ്മീഷണറെയും നമ്മൾ കണ്ടു. ഇവരൊക്കെ പാവപ്പെട്ടവർ ആയതുകൊണ്ടാണോ? മാസ്ക് ധരിക്കാത്ത ആയിരക്കണക്കിന് ആളുകൾക്കെതിരെ ചൂരൽ കൊണ്ടടിയും കേസും എടുത്ത സംഭവവും കേരളത്തിലുണ്ട്. വാഹനങ്ങളിൽ 2 പേരിലധികം ആളുകൾ യാത്ര ചെയ്യാൻ അനുവദിക്കില്ല. അങ്ങനെ ചെയ്താൽ കേസെടുക്കും. ആരാധനാലയങ്ങളിൽ നിയന്ത്രണം. രാഷ്ട്രീയ പാർട്ടികൾക്ക് സമരം നടത്താനോ യോഗം കൂടാനോ കോവിഡ് പ്രോട്ടോകോൾ തടസ്സം. ഇങ്ങനെയൊക്കെ നിയമം ഉണ്ടായിട്ടും അത് പാലിച്ചില്ലെങ്കിൽ നടപടിയെടുക്കുകയും ചെയ്യുന്നിടത്താണ് ഈ യോഗവും മദ്യസൽക്കാരവും നടന്നത്. ഈ യോഗത്തിൽ പങ്കെടുത്തവർ പണവും പ്രതാപവും ഉള്ളവർ ആയതുകൊണ്ട് അവർക്ക് കോവിഡ് പ്രോട്ടോകോൾ ബാധകമല്ലേ? അതോ അവർക്ക് കൊറോണ വൈറസ് പകരില്ലേ? എന്താ, കൊറോണ അവരെ കാണുമ്പോൾ ഓടി ഒളിക്കുമോ? കോട്ടയം പോലുള്ള സാംസ്കാരിക നഗരത്തിലാണ് ഈ ലംഘനം നടന്നതെന്നോർക്കുമ്പോൾ ഇവരോടൊക്കെ പുച്ഛമാണ് കേരള സമൂഹത്തിന് തോന്നുന്നത്. ഈ യോഗത്തിൽ പങ്കെടുത്തവർക്കെതിരെ കേസെടുക്കണം. ഇല്ലെങ്കിൽ മറ്റുള്ളിടത്തും ഇത് ആവർത്തിക്കും. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അത് പാലിക്കപ്പെടാനുള്ളതാണ്.